മുൻമന്ത്രി ഇ.പി. ജയരാജനെ ഒന്നാം പ്രതിയാക്കിയാണ് വിജിലൻസ് കേസെടുത്ത് FIR കോടതിയിൽ സമർപ്പിച്ചത്. PK ശ്രീമതി MP യുടെ മകൻ PK സുധീർ നമ്പ്യാരാണ് രണ്ടാം പ്രതി. വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആന്റണിയെയും കേസിൽ പ്രതിയേർത്തിട്ടുണ്ട്. ത്വരിതാന്വേഷണ റിപ്പോർട്ട് നാളെ കോടതിയിൽ സമർപ്പിക്കാനിരിക്കെയാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ വിജിലൻസ് തീരുമാനമെടുത്തത്. FIRനൊപ്പം ത്വരിതപരിശോധനാ റിപ്പോർട്ടും തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചു. ഇ.പി. ജയരാജനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകളുണ്ട്. വിശദമായ അന്വേഷണം വേണമെന്നും FIRലുണ്ട്. മന്ത്രിയായിരിക്കെ ബന്ധുവായ സുധീർ നമ്പ്യാരെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസിൽ MD ആയി നിയമിക്കാൻ ജയരാജൻ നൽകിയ കുറിപ്പും വിജിലൻസ് കണ്ടെത്തി. കുറിപ്പ് നൽകിയ കാര്യം ജയരാജനും മൊഴിയിൽ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ നിയമാനുസൃതമായി നിയമിക്കാൻ കുറിപ്പിൽ നിർദ്ദേശിച്ചിരുന്നതായാണ് ജയരാജന്റെ മൊഴി. 15 പേരുടെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തിയിരുന്നു. സുധീർ നമ്പ്യാർക്ക് പുറമെ മറ്റൊരു ബന്ധുവിനും പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്ത് നിയമനം നൽകിയെന്ന വിവാദത്തെ തുടർന്നാണ് ഇ.പി. ജയരാജൻ മന്ത്രിസ്ഥാനം രാജിവെച്ചതും വിജിലൻസ് ത്വരിതപരിശോധന നടത്തിയതും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.